നമസ്കാരം ടി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യൻ താരങ്ങൾ ശക്തമായ പോരാട്ടം കാഴ്ചവയ്ക്കവേ ഇന്ത്യൻ ടീമിലെ റിസർവ് താരങ്ങൾ അമേരിക്കയിൽ ഇടവേള ആഘോഷമാക്കുകയാണ് റിസർവ് താരങ്ങളിൽ പലരും അമേരിക്കയിൽ വിനോദസഞ്ചാരം നടത്തിയാണ് ഇടവേള അടിച്ചു പൊളിക്കുന്നത് ഇന്ത്യയുടെ യുവ ഓപ്പണറായ ശുഭ്മാൻ ഗില്ലാണ് ഇതിൽ ഇടവേള കൂടുതൽ ആഘോഷമാക്കുന്നത് സുഹൃത്തുക്കളോടൊപ്പം അമേരിക്കയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഗില്ലിൻ്റെ വീഡിയോയും ചിത്രങ്ങളും എല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഗില്ല് പങ്കുവച്ച ചിത്രങ്ങളിൽ പലതും അമേരിക്കയിലെ ബിസിനസ്സുകളുടെയും സ്റ്റാർട്ടപ്പുകളുടെയും കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇന്ത്യയുടെ ടി ട്വൻ്റി ലോകകപ്പിലെ ടീമിലെ റിസർവ് താരമാണ് ശുഭാൻ ഗില്ല ഇന്ത്യൻ ടീമിനൊപ്പം മുഴുവൻ സമയവും റിസർവ് താരങ്ങൾ തുടരേണ്ടതായുള്ള അവസ്ഥയില്ല അതുകൊണ്ട് തന്നെയാണ് ഗില്ല് ലഭിച്ച ഈ ഒരു അവസരത്തെ നന്നായി തന്നെ ഉപയോഗിക്കുകയാണെന്ന് വ്യക്തമായിരിക്കുന്നത് ഗില്ല് അമേരിക്കയിൽ ബിസിനസ് തുടങ്ങാൻ പദ്ധതി ഇടുകയാണോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ഏതായാലും ഗില്ലിൻ്റെ അമേരിക്കയിലെ ചിത്രങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ വൈറലായിട്ടുണ്ട് നേരത്തെ ഇന്ത്യയുടെ മുഖ്യ ഓപ്പണറായിരുന്നു ഗില്ല എന്നാൽ യശസ്സി ജയ്സ്വാൾ വന്നതോടെ ടി ട്വൻ്റി ഓപ്പണർ സ്ഥാനം ഗില്ലിന് നഷ്ടമാവുകയായിരുന്നു അവസാന ഐ പി എല്ലിലും ഗില്ലിൻ്റെ പ്രകടനം അത്ര മികച്ചതായിരുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം റിസർവ് താരമായി ഒതുക്കപ്പെട്ടതിൽ അത്ഭുതപ്പെടാനില്ല എന്ന് തന്നെയാണ് ആരാധകർ പറയുന്നത് എന്നാൽ റിസർവ് ടീമിൽ ഉൾപ്പെട്ട റിങ്കു സിംഗും ആവേഷ് ഖാനും ഖലീൽ അഹമ്മദുമെല്ലാം ഇന്ത്യൻ ടീമിനൊപ്പം തന്നെയാണ് കൂടുതൽ സമയവും ഉള്ളത് ഷുഖ്മാൻ ഗില്ലിനെ റിസർവ് താരമായി പടി പരിഗണിച്ചെങ്കിലും അവസരം ലഭിക്കാൻ യാതൊരു സാധ്യതയുമില്ല വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ചേർന്നാണ് ഓപ്പണിങ്ങിൽ ഇറങ്ങുന്നത് ഇതിൽ ഒരാൾക്ക് പരിക്കേറ്റാൽ ഓപ്പണർ സ്ഥാനത്തേക്ക് യശസ്വി ജയ്സ്വാളും വരും അതുകൊണ്ട് തന്നെ ഷുഖ്മാൻ ഗില്ല ടീമിൽ തുടരേണ്ട ആവശ്യമില്ല എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ലഭിച്ച ഇടവേളയെ ഗില്ല നന്നായി തന്നെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ടി ട്വൻ്റി ലോകകപ്പിന് ശേഷം ഇന്ത്യ സിംവാ പര്യടനം നടത്തുന്നുണ്ട് ഇതിൽ ഷുഭ്മാൻ ഗില്ലിന് ഇടമുണ്ടാകുമെന്ന ഉറപ്പാണ് ഇത്തവണ വലിയ പരീക്ഷണങ്ങളാണ് ഇന്ത്യ ടി ട്വൻ്റി ലോകകപ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓപ്പണിങ്ങിൽ രോഹിത്തിനൊപ്പം കോലി വന്നത് തികച്ചും അപ്രതീക്ഷിതമായ നീക്കമായിരുന്നു റിങ്കു സിംഗ് എം എസ് ധോണിയെ പോലെ മികച്ച ഫിനിഷറാണെന്നാണ് എല്ലാവരും വാഴ്ത്തിയത് എന്നാൽ അവസാന ഐ പി എല്ലിൽ നിരാശപ്പെടുത്തിയതോടെ ഇന്ത്യ റിങ്കുവിനെ റിസർവ് താരമാക്കുകയും ശിവം ദുബൈയ്ക്ക് പകരം അവസരം നൽകുകയും ചെയ്തിരുന്നു ദുബൈ മോശം ഫോമിൽ തുടരുമ്പോൾ അവസരം അർഹിച്ചിരുന്ന റിങ്കു സിംഗ് ആകട്ടെ ബെഞ്ചിലിരിക്കുകയാണ് ഇപ്പോൾ എന്തായാലും ഗ്രൂപ്പ് എയിൽ നിന്ന് സൂപ്പർ എട്ടിലേക്ക് എത്താൻ ഇന്ത്യയ്ക്ക് സാധിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ് അയർലൻഡിനെ എട്ട് വിക്കറ്റിനും പാകിസ്ഥാൻ ആറ് റൺസിനും തോൽപ്പിച്ച ഇന്ത്യ കരുത്തുകാട്ടിയിട്ടുണ്ട് കാനഡക്കെതിരായ ഇന്ത്യയുടെ മത്സരം ശനിയാഴ്ചയാണ് എന്തായാലും ഇന്ത്യ സൂപ്പർ എട്ടിലേക്ക് എത്തുമെന്ന് ഉറപ്പാണ് എന്നാൽ ഇന്ത്യ കപ്പടിക്കുമോ എന്ന് പറയാനായിട്ടില്ല ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയുടെ പ്രകടനം പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് എത്തുന്നില്ല എന്നതാണ് ഇതിൽ പ്രധാന കാര്യം ശരാശരി മാത്രമാണ് നിലവിലെ ഇന്ത്യൻ ടീമിൻ്റെ പ്രകടനം വിരാട് കോഹ്ലിക്ക് ഓപ്പണിങ്ങിൽ ശോഭിക്കാനായിട്ടില്ല മധു നിരയിൽ സൂര്യകുമാർ യാദവും ഷോം ദുബയും ഹാർദിക് പാണ്ഡ്യയും എല്ലാം തന്നെ സ്ഥിരതയോടെ കളിക്കേണ്ടതായി ഉണ്ട് നിലവിലെ ഇന്ത്യയുടെ പ്രകടനം ശരാശരി മാത്രമാണെന്ന് തന്നെയാണ് ഇവിടെ പറയാനുള്ളത്